മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. സംഗമസ്ഥാനമായ തിരുനാവായയിൽ ചടങ്ങുകൾക്കായി ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. നിളയോട് ചേർന്ന് കിടക്കുന്ന നാവാമുകുന്ദ ക്ഷേത്രത്തിൽ 16 തറകളിലായാണ് ബലിയർപ്പിക്കാനായി കൂടുതൽ ആളുകൾ എത്തിയത്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് ആയിരങ്ങൾ കർക്കിടക ബലിതർപ്പണം നടത്തിയത്. കഴിഞ്ഞ രണ്ടു തവണയും ഇവിടെ കോവിഡ് സാഹചര്യത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നിരുന്നില്ല. പിതൃമോക്ഷ പൂജകളും മറ്റു വഴിപാടുകളും മാത്രം നടത്തി ബലിതർപ്പണം വീടുകളിലാക്കണമെന്ന നിർദ്ദേശമായിരുന്നു ക്ഷേത്രാധികൃതർ നൽകിയത്. എന്നാൽ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഈ വർഷം വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2 മണിവരെ നീണ്ടു. ക്ഷേത്രത്തിലെ 16 കർമ്മികളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ തലേദിവസം എത്തുന്ന ഭക്തർക്കായുള്ള താമസ സൗകര്യങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഗ്രൗണ്ടുകളും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ 2 വർഷവും കോവിഡിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വൻ തിരക്കായിരുന്നു ബലിതർപ്പണത്തിന്. ബലിതർപ്പണത്തിനെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസ്, അഗ്നിശമന സേനകളുടെ സേവനം ഉറപ്പാക്കിയിരുന്നു. ഭാരതപ്പുഴയിൽ വെള്ളം കൂടിയ സാഹചര്യത്തിൽ പ്രത്യേക തോണിയും മുങ്ങൽ വിദഗ്ധരും പ്രദേശത്ത് സജ്ജമായിരുന്നു. പ്രത്യേക മെഡിക്കൽ സംഘവും ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു. വാവുബലിക്കെത്തുന്നവർക്കായി KSRTC പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, PTV കേരള.